ഹായ് ഫ്രണ്ട്സ്, വി ബി ആരോദിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഊർജ്ജതലത്തെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എന്താണ് സംഭവം എന്ന് മാത്രമാണ് പറയുന്നത്. ഊർജ്ജതലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് പറയുന്നതാണ് തലയിൽ തേക്കുന്നതാണ്, ഊർജ്ജതല തേക്കണ എണ്ണയാണ് ഊർജ്ജതലം എന്നാണ് പറയുന്നത്. പക്ഷേ ഊർജ്ജതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് പ്രൊസീജിയറിനെ കൂടി ചേർന്നിട്ടാണ് ഇതിനെ ഊർജ്ജതലം എന്ന് പറയുന്നത്. അഭ്യംഗം സേകോപിജു വസ്തിശ്ചേതി ചതുർവിധം മൂർദ്ധതൈലം. അതായത് നാല് പ്രൊസീജിയറാണ്: അഭ്യംഗം, സേകം, പിജു, വസ്തി. ഈ നാല് പ്രൊസീജിയറിനെയാണ് മൂർദ്ധതൈലം എന്ന് പറയുന്നത്. ഗുണം വിദ്യാത് ഉത്തരോത്തരം എന്നാണ് വേറെ പറയുന്നത്. അതായത് ഇതിൻ്റെ ഗുണങ്ങളിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് കൂടി വരികയാണ്. അതൊക്കെ ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള സാധനങ്ങളാണ്. ഇനി ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ വേറൊരു വീട് പണിയിട്ടാണിത് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു വീടിന് എന്തുണ്ട്? ചുമരുണ്ട്, ചുമരുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കല്ലൊക്കെ വെച്ച് കെട്ടി. ആ കല്ലൊക്കെ വെച്ച് കെട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിമെന്റ് തേക്കും. സിമെന്റ് തേച്ചിട്ടാണ് നമ്മൾ ആ ചുമര് കെട്ടിപ്പോക്കുന്നത്. അപ്പോൾ ഈ സിമെന്റ് തേക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യാന്നൊക്കെ പറയും. ആ പ്രൊസീജിയറാണ് നമുക്ക് അഭ്യംഗമായിട്ട് പറയുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും എണ്ണ തേക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിമെൻ്റ് തേക്കണ പരിപാടി തന്നെയാണ് നമ്മൾ അഭ്യംഗമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ അഭ്യംഗം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ, ചുമര് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസം മുതൽ നമ്മൾ നനയ്ക്കാൻ തുടങ്ങും. നനയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസം നമ്മളത് നനയ്ക്കും. അതാണ് നമ്മൾ സേകമായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിശേകം എന്നൊക്കെ പറയാം ചെയ്യുന്നത്. അപ്പോൾ അതിനെ അഭ്യംഗം ചെയ്തിട്ടാണ് നമ്മൾ സേകം ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടി എഫക്റ്റും കൂടുതലാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിജു ആണ്. പിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കെട്ടിടം പൊക്കി കെട്ടി പൊക്കുന്ന സമയത്ത് നമ്മൾ പില്ലറൊക്കെ കെട്ടും, തൂണൊക്കെ കെട്ടും. തൂണ് കെട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ തൂണ് കമ്പിയൊക്കെ ഇട്ട് കെട്ടി, തൂണ് വാർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റോറം ചാക്കൊക്കെ വെച്ച് കെട്ടി നനയ്ക്കും. അത് കുറേ നാളത്തേക്ക്, കുറേ ദിവസത്തേക്ക് അതങ്ങനെ കെട്ടി വയ്ക്കും. അതായത് ആ നനവ് കണ്ടിന്യൂസ്ലി നനച്ചുകൊണ്ടിരിക്കില്ല, എന്നാൽ നനച്ച സാധനം എപ്പോഴും നനവോട് കൂടിയിട്ടാണ് അതിൻ്റെ ചുറ്റോറം കെട്ടി നിൽക്കുക. ഗാനി ഫില്ലിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പിജു എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബാക്ക് ബോൺസ് അല്ലെങ്കിൽ നമ്മളെ ഏതാണോ നമ്മളെ ഒരു ഫൗണ്ടേഷനായിട്ട് നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിജു ചെയ്യേണ്ടത്. ഇനി അടുത്ത് നമ്മൾ വീടൊക്കെ പണിത് കഴിഞ്ഞു, മെയിൻ വാർപ്പ് കഴിഞ്ഞു. മെയിൻ വാർപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂഫിംഗ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ വെള്ളം കെട്ടി നിർത്തും. എന്നാലാണ് അതിന് ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഈ വക അതിനെയാണ് നമ്മൾ ഈ വെള്ളം കെട്ടി നിർത്തുന്നത്. അതായത് ഏറ്റവും റൂഫിൽ വെള്ളം കെട്ടി നിർത്തുന്നതിനാണ് നമ്മൾ ശിരോവസ്ഥയായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ നാല് പ്രോസസ്സാണ് മൂർദ്ധതൈലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.